സംവരണം നേടിയെത്തുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ അപമാനിച്ച സദാചാര പോലീസിംഗിൻ്റെ തലതൊട്ടപ്പയായി മാറിയ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ആ മുൻ പ്രിൻസിപ്പൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന് മാനക്കേടുണ്ടാകുന്ന തരത്തിലാണ് തൻ്റെ പരാമർശം എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിരിക്കുന്നു. പക്ഷേ ഏതോ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെയൊക്കെ വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ ഒരു പ്രിൻസിപ്പൽ പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീക്കെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? 2-3% വരുന്ന സംവരണത്തിലൂടെ അഡ്മിഷൻ നേടുന്ന കുട്ടികളാണ് ഗുണ്ടകളും മയക്കുമരുന്ന് കച്ചവടക്കാരും കഞ്ചാവിനടിമകളും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആ ക്യാമ്പസിനുള്ളിൽ അവർ ആണും പെണ്ണും കൂടി കല്യാണം കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് കണ്ടുപോലും. എന്നിട്ടവർ അവിടെ പ്രിൻസിപ്പളായി തുടരുന്നു എന്നുള്ളതല്ലേ നാണക്കേട്? അവർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഇരിക്കാൻ പോലും അർഹയല്ല എന്ന് സ്വയം അവർ വിളിച്ചു പറയുകയായിരുന്നു. ഒരു കോളേജ് ക്യാമ്പസിനുള്ളിൽ അത്തരം കാഴ്ചകൾ കണ്ടാൽ ഒരു കോളേജ് പ്രിൻസിപ്പളിന് കൃത്യമായി തന്നെ ഇടപെടാൻ സാധിക്കും. എത്ര വലിയ SFI എവിടെ ഉണ്ടെങ്കിലും, എത്ര വലിയ KSE ഉണ്ടെങ്കിലും, എത്ര വലിയ ABUP ഉണ്ടെങ്കിലും, ഇത്തരം കാഴ്ചകളൊക്കെ ഒരു പ്രിൻസിപ്പൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പളിന് നടപടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ പ്രിൻസിപ്പൽ ഒരു പ്രിൻസിപ്പലായിട്ടല്ല അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതുവരെയുള്ള പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഇതിനു മുമ്പും അവർ വിദ്യാർത്ഥികളെ കൊണ്ട് കാലുപിടിപ്പിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചേംബറിലെത്തിയ കുട്ടികളെയാണ് ആ പ്രിൻസിപ്പൾ അവിടെ പൂട്ടിയിട്ടത്. അതിന് വലിയ പരാതികളായി അവരെ സ്ഥലം മാറ്റുന്ന നിലയിലെത്തിയപ്പോഴാണ് ഈ കുട്ടികൾക്കെതിരെ കടുത്ത ആരോപണങ്ങൾ, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു പ്രിൻസിപ്പൾ ഉന്നയിക്കുന്നത്. SFIയുടെ പേരിലാണ് ഈ ആരോപണങ്ങൾ എന്നുള്ളത് കൊണ്ട് അതിന് ചൂട്ട് പിടിച്ചു കൊടുക്കാൻ ഒരുപാട് പേർ രംഗത്തെത്തി. യാ, ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് എന്നുള്ളത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ SFI മാത്രമല്ല ഉള്ളത്, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവിടെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന ഇടമാണ്. അങ്ങനെ ഒരിടത്ത് SFIക്കാർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുകയാണ് എന്നൊരു പ്രിൻസിപ്പൾ തലയ്ക്ക് വെളിവില്ലാത്തതുപോലെ വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിച്ച് അതാണ് ശരിയെന്ന് കരുതാൻ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരൊന്നുമല്ല ഈ നാട്ടിലുള്ളവർ. എന്തായാലും അവർക്കിപ്പോൾ മാപ്പ് പറയാൻ തോന്നിയിരിക്കുന്നു. സംവരണത്തിലൂടെ അഡ്മിഷൻ നേടുന്ന മാർക്ക് കുറവുള്ള കുട്ടികൾ ഇങ്ങനെ കഞ്ചാവിൻ്റെയും ലഹരികടത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും ഒക്കെ വഴികളിലൂടെ പോകുന്നു, അനാശാസ്യത്തിൻ്റെ വഴികളിലൂടെ പോകുന്നു എന്ന് ഒരു കോളേജിലെ പ്രധാന അധ്യാപിക തന്നെ വിളിച്ചു പറഞ്ഞാൽ അവരുടെ സംസ്കാരം ഏത് നിലയിലാണ് എന്നുള്ളത് മാത്രമാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അവർ സ്ഥലം മാറ്റപ്പെട്ട് ചെന്നിരിക്കുന്ന കോളേജിലെയും വിദ്യാർത്ഥികളുടെ അവസ്ഥയെക്കുറിച്ച് നാം ആലോചിക്കണം. ഇങ്ങനെയുള്ള ജാതി വെറി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യ രൂപമണിഞ്ഞ ആളുകളെയൊക്കെ തങ്ങളുടെ അധ്യാപകരാണ് എന്നുള്ള നിലയിൽ അംഗീകരിക്കേണ്ടി വരുന്ന കുട്ടികളുടെയൊക്കെ ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ളവർ ഉണ്ടെന്നേ, അവരുടേത് ചില സമയമാകുമ്പോൾ അല്ലെങ്കിൽ തങ്ങളെപ്പോഴെങ്കിലും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടും, ആ വിഷം ഇങ്ങനെ സമൂഹത്തിൽ പടർത്താൻ അവർ ശ്രമിക്കും. അതിന് ചൂട്ട് പിടിച്ചു കൊടുക്കാൻ ഇങ്ങനെ മയക്കും കൊണ്ട് ചില ആളുകൾ ചെല്ലുകയും ചെയ്യും. അത് കാണുമ്പോൾ അങ്ങ് വല്ലാത്ത ആവേശഭരിതരായി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും ഇത്തരക്കാർ. എന്തായാലും മാപ്പ് പറയാനെങ്കിലും അവർ തയ്യാറായി. പക്ഷേ ആ മാപ്പ് കൊണ്ട് എന്തർത്ഥം?